കഴിഞ്ഞ ദിവസങ്ങളിൽ കത്തോലിക്ക സഭയിലെ ധ്യാനഗുരുവായ ഫാദർ മാത്യു നായക്കമ്പറമ്പിൽ അഭയാവധ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ വിവാദ പ്രസ്താവന കേരളം മുഴുവനും ചർച്ചാ വിഷയമാവുകയും പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. അഭയ പറഞ്ഞൊരു കാര്യമാണ്, എന്നെ ആരും കൊന്നതുമല്ല, ഞാൻ ഒട്ട് ആത്മഹത്യ ചെയ്തതുമല്ല. ഞാൻ ഒരു കാലത്ത് ദുരുപയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. പുരുഷന്മാരാൽ ദുരുപയോഗിക്കപ്പെട്ട്, പുരുഷന്മാരെ കാണുമ്പോൾ പേടി, പല ധ്യാനങ്ങളും കൂടിയിട്ടും എനിക്ക് ആന്തരിക സൗഖ്യം കിട്ടിയില്ല. അങ്ങനെ ഞാൻ കണ്ണത്തിൽ കന്യാസ്ത്രീ ആയെങ്കിലും ഒരു കള്ളനെ കണ്ട് ഞാൻ പേടി ചോടിയപ്പോൾ കിണറ്റിൽ വീണതാണ്. കിണറ്റിൽ വീണ് മരിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സിസ്റ്റർ അഭയയെ സംബന്ധിച്ച് പ്രചരിച്ചൊരു വാട്സപ്പ് ശബ്ദ സന്ദേശത്തെ അടിസ്ഥാനപ്പെടുത്തി കാര്യങ്ങൾ വേണ്ടത്ര മനസ്സിലാക്കാതെ ആരാധനയ്ക്കിടയിൽ ഞാൻ വ്യക്തിപരമായി പറഞ്ഞ കാര്യങ്ങൾ പലർക്കും വേദനയ്ക്കും അസ്വസ്ഥതയ്ക്കും കാരണമായി എന്ന് മനസ്സിലാക്കി. അതേക്കുറിച്ച് ഞാൻ ഖേദിക്കുകയും എന്റെ സംസാരം ഉളവാക്കിയ ബുദ്ധിമുട്ടുകൾക്ക് സിസ്റ്റർ അഭയയുടെ കുടുംബങ്ങളോടും സമൂഹത്തോടും ക്ഷമ ചോദിക്കുകയും പറഞ്ഞ കാര്യങ്ങൾ പിൻവലിക്കുകയും ചെയ്തു. അഭയയുടെ ആത്മാവ് പ്രത്യക്ഷപ്പെട്ട് താൻ കൊല ചെയ്യപ്പെട്ടതോ ആത്മഹത്യ ചെയ്തതോ അല്ല എന്നും കള്ളനെ കണ്ട് പേടിച്ചോടി അറിയാതെ കിണറ്റിൽ വീണ് മരിച്ചതാണെന്നും തങ്ങളോട് പറഞ്ഞു എന്ന വാദമാണ് വിമർശനങ്ങൾക്ക് വഴിവെച്ചത്. വളരെ ആസൂത്രിതമായി തയ്യാറാക്കിയ തിരക്കഥ വിദഗ്ധമായി നടപ്പാക്കാനുള്ള ശ്രമമാണ് ഈ പ്രസ്താവനയ്ക്ക് പിന്നിലെന്ന് തുടക്കം മുതലേ മലയാളികൾ തിരിച്ചറിഞ്ഞിരുന്നു. കാരണം ഇതിന്റെ പേരിൽ ഇവർ പ്രചരിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത ഓഡിയോ സന്ദേശം പരിശോധിച്ചാൽ പേപ്പർ മറിച്ച് വായിക്കുന്നതായി നമുക്ക് മനസ്സിലാകും. എഴുതി തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റാണ് ഇവർ ദർശനമായി അവതരിപ്പിക്കുന്നത്. ഇത്തരം വിട്ടിക്കഥകൾ ഒരു ഉളുപ്പുമില്ലാതെ വിളമ്പാൻ സഭയ്ക്ക് ധൈര്യം കൊടുത്തത് ഇവർ നേരത്തെ വിളമ്പിയ വിട്ടിക്കഥകൾ തൊണ്ട തൊടാതെ വിഴുങ്ങിയ വിശ്വാസികൾ തന്നെയല്ലേ എന്ന് ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല. സിസ്റ്റർ അഭയ ചെറുപ്പത്തിൽ ദുരുപയോഗിക്കപ്പെട്ടെന്ന് ഈ ഓഡിയോയിൽ ആരോപിക്കുന്ന ഈ സ്ത്രീ സിസ്റ്റർ അഭയയെ അപമാനിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മിസ്റ്റർ മാത്യു നായക്കമ്പറമ്പിൽ നേരിട്ട് പ്രചരിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുമ്പോൾ ഇവിടെ തെളിയുന്നത് വളരെ ആസൂത്രിതമായി തയ്യാറാക്കിയ പുതിയ തിരക്കഥ തന്നെയാണ് ഇത് എന്നാണ്. അതിന് യാതൊരു സംശയവുമില്ല. വസ്തുതാവിരുദ്ധമായ ചില കാര്യങ്ങളെ ദൈവിക വെളിപാടുകൾ എന്ന പേരിട്ട് വെളിവുകേടുകൾ വിളിച്ചു പറഞ്ഞ് വെട്ടിലായപ്പോൾ അടുത്ത തന്ത്രമായ മാപ്പ് പറച്ചിലുമായി എത്തിയിരിക്കുകയാണ് നായ്ക്കൻ പരമ്പൻ. സംഗതി ഇത്രയധികം വിമർശിക്കപ്പെട്ടിരുന്നില്ലെങ്കിൽ ഒരു പരമ്പര തന്നെ ഇറക്കാനുള്ള സ്റ്റോക്ക് കയ്യിൽ ഉണ്ടായിരുന്നു എന്നത് മാപ്പു പറച്ചിൽ പ്രസംഗത്തിൽ സ്പഷ്ടമാണ്. നായരെ പിടിച്ച പുലിവാല് എന്നൊക്കെ കേട്ടിട്ടില്ലേ? കേരളത്തിൽ ഇത്രയധികം അറിയപ്പെടുന്ന ഒരു ധ്യാനഗുരു അഭയ കേസിലുള്ള സാമൂഹിക പൊതുബോധം മനസ്സിലാക്കാതെ കിട്ടിയ അവസരത്തിൽ സഭയ്ക്ക് വെള്ളപൂശാൻ ശ്രമിച്ചത് സഭയ്ക്ക് തന്നെ വളരെ ക്ഷീണമുണ്ടാക്കിയിരിക്കുകയാണ്. എന്തായാലും ഇത്തരം ധ്യാനഗുരുക്കന്മാരുടെ പല്ലുകൾക്ക് ഇനി പണ്ടത്തെ പോലുള്ള ശൗര്യം ഉണ്ടാവുകയില്ലെന്ന് ഇനിയെങ്കിലും സഭ തിരിച്ചറിഞ്ഞാൽ നല്ലത്. നിങ്ങൾ ഈ മാപ്പു പറച്ചിൽ ഒന്ന് ശ്രദ്ധിച്ചു കാണണം. പറഞ്ഞ കാര്യങ്ങളിൽ യാതൊരു മനസ്താപവും ഇല്ലാതെ ആരോ എഴുതി കൊടുത്തത് വായിക്കുകയാണ്. സഭയ്ക്കകത്തു നിന്നുണ്ടായ സമ്മർദ്ദങ്ങളും അഭയയുടെ കുടുംബത്തെ നേരിട്ടറിയാവുന്ന ഫാദർ മാത്യു മണക്കാട് പോലുള്ള ചില പുരോഹിതന്മാരുടെ രൂക്ഷ വിമർശനവും കേട്ട് നിക്കക്കള്ളി ഇല്ലാതായപ്പോൾ അഭയയെ കർത്താവ് 28 കൊല്ലമായി ശുദ്ധീകരണ സ്ഥലത്ത് ഇട്ടിരിക്കുകയാണ് എന്ന മഹാപാപം വിളിച്ചു പറയാനും 2 കൊല്ലം മുമ്പ് കേരളത്തിൽ വന്ന നിപ്പ വൈറസിനെ തന്റെ ദിവ്യശക്തി ഉപയോഗിച്ച് കണ്ടം വഴി ഓടിക്കാനും സ്വന്തമായി വാ തുറന്ന ധ്യാനഗുരുവിന് താൻ ചെയ്തത് തെറ്റാണെന്ന് സമ്മതിക്കാൻ ഒരു കടലാസു കഷണത്തിന്റെ സഹായം വേണ്ടി വന്നത് ഹൃദയ കാഠിന്യത്തെ വ്യക്തമാക്കുന്നു. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ആരുടെയോ നിർബന്ധത്തിന് വഴങ്ങി ക്ഷമാപണം എന്ന ലേബലിൽ വായിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ അഭയയെ കൂടുതൽ മുറിവേൽപ്പിക്കുന്നതും തീർത്തും അപലപനീയമായ ഒരു പ്രവൃത്തിയാണ്.